വിളിച്ചോ ഒന്ന് ചവിട്ടി. നീ വല്ലതും കണ്ട നോക്കി ഭസ്മാസുരമോഹി. ആ ഇവൻ തന്നെ മതി, ഇറങ്ങ്. അല്ല ഇത് ആരൊക്കെ വന്നിരിക്കണേ, വരണം ഇരിക്കണം. എവിടുന്ന് വരുന്നു, എന്താ നിങ്ങളുടെ പേര്? ചായയോ കാപ്പിയോ? അത് രണ്ടുമല്ല ഞങ്ങളുടെ പേര്. എന്റെ പേര് പിള്ള, ഇവന്റെ പേര് കുഞ്ഞികൃഷ്ണൻ. ഞങ്ങൾ ഈ ഭസ്മാസുരമോഹിനി ബുക്ക് ചെയ്യാൻ വന്നതാ. എന്നാ സാധനം വേണ്ടത്? ഏതാ സ്ഥലം? സ്ഥലം പരിശുദ്ധമായിട്ടുള്ള ഗ്രാമമാണ് പുതുക്കോട്ട. പുതുക്കോട്ട പുതുക്കോട്ട എന്റെ അമ്മോ. എന്താ ചേട്ടാ? രാജപ്പോ പുതുക്കോട്ടേന്ന് പരിപാടി ബുക്ക് ചെയ്യാൻ വന്നിരിക്കണു. എന്നാ പിന്നെ അഡ്വാൻസ് അങ്ങനെ വീശ. എന്റെ പൊന്നു ചേട്ടാ, ശ്രീലങ്കയിലാണ് 10 ദിവസത്തെ പരിപാടിയാണെന്ന് പറഞ്ഞാലും ഒരു അഡ്വാൻസും കൂടാതെ ഞാൻ വന്ന് കളിച്ചുതരാം. ഇത് മാത്രം പറയരുത്. അല്ല കാശ് എത്ര വേണ്ടെന്ന് വെച്ചാൽ കൂട്ടി ചോദിച്ചോളൂ. ഒന്നും വേണ്ട, പുതുക്കോട്ടയിലേക്ക് ഞങ്ങളില്ല. ബോംബിട്ട് നശിപ്പിക്കേണ്ട സ്ഥലം അത്. ബോംബിടണോ? ബോംബിടണേ തീരുമാനിക്കുന്ന ഞങ്ങളാ. ഇറങ്ങിക്കോ. എന്നാ ഞങ്ങൾ ഇനി ഇറങ്ങട്ടെ. അല്ല ഈ ഭസ്മാസുര മോഹിനിലെ ഹനുമാന്റെ വേഷമാണോ ചെയ്യണേ? അതെ. അപ്പൊ പിന്നെ നിനക്ക് മേക്കപ്പിന്റെ ആവശ്യമില്ലടാ. വടാ എന്ത് ധൈര്യത്തിലാണ് പിന്നെ നീയൊക്കെ വന്നത്? കഴിഞ്ഞ കൊല്ലം മേജിക് കാണിക്കാൻ വന്ന എന്നെ കയ്യും കാലും കൂട്ടിക്കെട്ടി പെട്ടിലേക്ക് വിട്ടവരല്ലേ നീയൊക്കെ? അത് കഴിഞ്ഞ കൊല്ലല്ലേ, ഇത് ഇക്കൊല്ലത്തെ പരിപാടിയാ. ആളുകളൊക്കെ ഭയങ്കര ഡീസന്റ് ആയി ചേട്ടാ. മിണ്ടി പോവരുത്, തലമുട്ടോ, അല്ലെങ്കിൽ രണ്ടിനും കുരങ്ങാക്കി മാറ്റും ഞാൻ. എന്നിട്ട് അങ്ങനെ ആ മാജിക്കുകാരൻ എന്നെ കുരങ്ങാക്കുന്നു പറഞ്ഞു. എന്നെയും നിന്നിപ്പോ പ്രത്യേകിച്ച് കുരങ്ങാക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ, ഈ പറയുന്നത്ര കുഴപ്പം പിടിച്ച സ്ഥലമാണോ പുതുക്കോട്ട? പറയുന്നതിൽ ഇത്തിരി കാര്യമുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഈ ഉത്സവം നടത്തണത് എന്നെ തല്ലുണ്ടാക്കാനാ. അതെ, കഴിഞ്ഞ തവണ മാജിക്ക് കാണിക്കാൻ വന്ന ആള് ഒരൊറ്റ മാജിക്കെ കാണിച്ചുള്ളൂ, ബാക്കി മാജിക്കൊക്കെ പുതുക്കോട്ടക്കാരെല്ലാവരും ശരീരത്തേക്കാണ്. ഉത്സവത്തിന് പ്രോഗ്രാമായിട്ട് കഥാപ്രസംഗം മതിയോ? എന്ത് പണ്ടാറായാലും മതി. എങ്കിൽ ഞങ്ങളൊരു പാർട്ടിയെ തരാം. തല്ലുകൊണ്ട് പരിചയമുള്ള പാർട്ടിയാണ്. ടീം ഉണ്ടരുത്. നിങ്ങൾക്ക് പറ്റിയ പാർട്ടി തന്നെയാ. മോളെ ഏറ്റ ഏറ്റൊന്നേ. ആ 100 ആയിസ ഗീതുമോളുടെ കാര്യം പറഞ്ഞ ദേ നാവിടുത്തേ ഉള്ളൂ. എന്താ ഒരറിയിപ്പും ഇല്ലാതെ പിള്ളച്ചേട്ടനും കുഞ്ഞീഷനും പെട്ടെന്ന്? ഉത്സവത്തിന് പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. അപ്പൊ ഗീതുമോൾ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. വന്നേ ചേട്ടാ. പിന്നെ ഞാൻ വന്നത് ഉത്സവത്തിന് ഗീതുമോളെ ക്ഷണിക്കാനും കൂടി വേണ്ടിട്ടാ. ഇത്തവണ നിർബന്ധമായിട്ട് വരണമെന്ന് പറയാൻ രണ്ടു കൂട്ടരും പറഞ്ഞു. മാടശ്ശേരിന്നും പാലത്തറയിന്നും പ്രത്യേകം പ്രത്യേകം പറഞ്ഞയച്ചതാ. ഞാൻ വരുന്നില്ല. വന്നിട്ട് എന്തിനാ? അതിന്റെ പേരിൽ തല്ലും വഴക്കം ഉണ്ടാക്കാനല്ലേ? ഒന്നും ഉണ്ടാവില്ല, ഒക്കെ ഈ പിള്ളച്ചേട്ടൻ നോക്കിക്കൊള്ളാം. പിന്നെ ഈ ഉത്സവത്തിന് മോളുടെ അച്ഛൻ എത്തും പറഞ്ഞിരിക്കല്ലേ. വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അറിയിക്കേണ്ടത് അറിയിക്കാതെ പറ്റില്ലല്ലോ. തമ്പി അദ്ദേഹം ഉത്സവത്തിന് എത്തുന്ന അറിഞ്ഞൂടെ, അവിടെ പോലീസുകാരുടെ ഒരു ബഹള. പാലത്തറയിലും മാടശ്ശേരിയിലും ചില ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തൂക്കും നാടൻ ബോംബും ഒക്കെ കരുതുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഈ അവസ്ഥയില് അവരെ ഒന്ന് പറഞ്ഞു നിർത്താൻ മോളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് കൂടി പറയ, മോള് വരണം, വന്നേ പറ്റൂ. ബൈക്കിന്റെ പുറകിൽ ഇരുന്ന് ചെത്താ എനിക്ക് ഭയങ്കര കൊതിയാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെത്തുന്നത് തെങ്ങിന്റെ മണ്ടയിലിരുന്ന. എന്തേ സ്വകാര്യം പറച്ചിൽ ഇനി തീർന്നില്ലേ? ഏയ് അത്രക്കൊന്നുമില്ല, ഉത്സവത്തിന് വരണമെന്ന് പറയായിരുന്നു. അവള് വരും. അവള് മാത്രമല്ല ഈ ഉത്സവത്തിന് ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പോഴേ അടുത്ത് വേറെ കോളേജ് ഉണ്ടെങ്കിൽ അവിടുത്തെ പെമ്പിള്ളേരും കൂടി വിളിച്ചോ. ഉത്സവം ആകെ ഒന്ന് കൊഴുക്കട്ടെ. കുഞ്ഞുഷ്ണ, നിന്നെ അധികം നേരം ഇവിടെ നിർത്തുന്നില്ല, നിന്റെ ഷുഗർ കൂടും. അപ്പൊ വരട്ടെ. പിള്ളച്ചേട്ട നേരെ നാട്ടിലേക്കല്ലേ? അല്ല, ഇനിയും കുറെ കലാകാരന്മാരുടെ തല്ലും തൊഴിയും കൊള്ളാനുണ്ട്. ഇതെന്റെ ജാതകത്തിലുള്ളതാ. അല്ല സാറ് വരണില്ലാവോ? അപ്പൊ അവിടെ കാണാം. കുട്ടി വരില്ലേ? ഡോ, തനിക്ക് എന്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് ഗീതു, ഈ ആൾ ഇവിടെ കൂടിക്കോട്ടെ. നിങ്ങളുടെ തുണി അലക്കാനും അടിച്ചു വരാനൊക്കെ ഒരാളായില്ലേ? അതെ, ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. പക്ഷെ ഈ പെമ്പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കാനുണ്ടല്ലോ. ആ ചെവി ഇങ്ങോട്ട് തന്നെ മോനെ, പോട പട്ടി. ആ ചെവി ഒന്ന് തരൂ. പോയില്ലെങ്കിൽ താൻ എന്ത് ചെയ്യുമടോ പിള്ളച്ചേട്ട. ഇത്തവണ ഉത്സവത്തിന്
ഞങ്ങളുടെ വക ഒരു പ്രോഗ്രാം ഉണ്ട്, കഥാപ്രസംഗം. അപ്പുറത്ത് രണ്ടു വായി നോക്കിയാലില്ലേ, ഗാനഭൂഷണം കൊച്ചും ബ്രദേഴ്സ് അവരുടെയാ. ഏയ് അതൊന്നും വേണ്ട. വേണം ഗീതു, അവർക്ക് ഒറ്റ പ്രോഗ്രാം ഇല്ല, ആ പാവങ്ങൾക്ക് ഒരു സഹായം ആവട്ടെ എന്ന് കരുതിയ. ഗുരുക്കളെ ഇതാ ചിക്കൻ ഫ്രൈ. എടാ തീറ്റയാണ്, അഭ്യാസം മറക്കരുത്, തുടരട്ടെ. അവരും കഴിച്ചോട്ടെ ഗുരുക്കളെ. പാടില്ല, ഇനിയും തെളിയാനുണ്ട്, നെയ് കണ്ണാകണം. ഇടത് വെട്ടി വലത് വെട്ടി ഇടം നോക്കി പൂഴിക്കടക. ഇത് ഏതാണ് കോഴിക്കടകൻ? പൊരിച്ച കോഴിലാട്ടാ ചെക്കൻ പൂഴിക്കടകൻ കളിക്കുന്നത്. ഒഴിഞ്ഞു മാറി, കരകം മറിഞ്ഞ്, മറിഞ്ഞു വെട്ടി, ഇരുന്ന് വെട്ടി, ഇരുന്ന് വെട്ടി, കിടന്ന് വെട്ടി, വെട്ടി വെട്ടി വിഴുങ്ങിയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? വന്നപ്പ ഞാൻ ഞൂലു പോലെ ഇരുന്നതാ, ഇപ്പൊ ശീമപ്പന്നി പോലെ കൊഴുത്തു, കളരി മാത്രം കൊഴുത്തില്ല. അതെന്താ മോനാളി അങ്ങനെ പറയുന്നത്? ഞാനും എന്റെ ശിഷ്യഗണങ്ങൾ കൂടിയല്ലേ വടംവലിയിൽ വിജയം കൊയ്ത് ഉത്സവം മാണശ്ശേരിക്ക് നേടി തന്നത്. ഓ, ഞാൻ ആ പഴക്കൊലെ കൊണ്ട് വന്നില്ലാരുന്നേ കാണായിരുന്നു. വെട്ട് വെട്ട്, തേനക്കെട്ടുണ്ടാവും നോക്കണം, ഉത്സവം അടുക്കാറായി, പോയി വെട്ടടോ. ബുക്ക് ചെയ്തല്ലോ, പത്ത് ദിവസവും കലാപരിപാടികൾ ഉണ്ടായിരിക്കുമല്ലോ. ആ ആ, പത്ത് ദിവസവും കലാപരിപാടികൾ ഉണ്ടാവില്ല. ഏ, ആരെങ്കിലും വിളിച്ചാ വരുമോ? അത്രയ്ക്കും പ്രസിദ്ധമാണല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ. ഒന്നാം കട്ട, പിന്നെ താൻ എന്തോ നല്ലത്താനാ പോയത്? ഒരു പരിപാടിയില്ലേ ഞാൻ ഒരെണ്ണം നടത്തും. മനുഷ്യനെ ജീവനോടെ കത്തിക്കുന്ന മാജിക്കാ? അല്ല ശരിക്കും ആരെ കത്തിക്കും? തന്നെ, വേറെ ആരെയും കത്തിച്ച പെട്ടെന്ന് കത്തില്ല. ഭഗവതി, ഓ സ്റ്റേജിലിട്ടാണോ മുതലാളി കത്തിക്കുന്നത്? കൂട്ടത്തിൽ നിന്നെയും കത്തിക്കും. കുച്ചമ്പി എന്താണ് കൊല്ലലും കത്തിക്കലും അല്ലാതെ വേറൊന്നും നിന്റെ നാവിൽ വരില്ലേ? പിള്ളേ, താൻ ഗീതുമോളെ കണ്ടുവോ? കണ്ടു, ഇത്തവണ ഉത്സവത്തിന് ഗീതുമോള് വരും. ഗീതുവിനോട് മാടശ്ശേരിയിലേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞില്ലേ? അതെന്തിനാ പ്രത്യേകം പറയുന്നത്? ഇതല്ലേ അവളുടെ വീട്. ഗീതുവിനെ പാലത്തറയിലേക്ക് കൊണ്ടുപോകുന്ന ആ പാലുണ്ണിയും ശ്രീധരനുണ്ണിയും പലയിടത്തും പറഞ്ഞതായിട്ട് അറിഞ്ഞു. ഏത് ഗോത്താഴത്ത് വേണേലും പറയട്ടെ, ഗീതു വരുന്നത് ഇങ്ങോട്ട് തന്നെയാ. മറിച്ചാവണമെങ്കിൽ ഈ മാടശ്ശേരി കൊച്ചുതമ്പിയെ കൊല്ലണം. എന്റെ ഭഗവതി, ഇനി ഗീതുമോള് വരുമ്പോ എന്തൊക്കെ കുഴപ്പങ്ങളാണ് ആവോ ഉണ്ടാവാൻ പോണേ. ഓ എന്റെ അമ്മോ, ഞാൻ നോക്കട്ടെ. ആ ഞാൻ നോക്കട്ടെ. ഈ എക്യുപ്മെന്റ് എന്റെയാ? എന്റെ പാതുകാശ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ പാതി ഓടിച്ചു തരാം. നോക്ക്, കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ എന്തെങ്കിലും കണ്ടിട്ട്. എന്തായി പ്രസവിച്ചോ? അഴിച്ചു തുടങ്ങി. അതെ, കുളി തുടങ്ങിയോ? തുടങ്ങും. ഇനിങ്ങതാ ഞാൻ നോക്കട്ടെ, നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. അവർ ഡ്രസ് അഴിച്ചു, പക്ഷെ പിന്നെ ഇട്ടു. ഡ്രസ് ഇട്ടുണ്ട് കുളിക്കാൻ പോണാ. ഇതെന്താ കുട്ടികൾ ഇങ്ങനെ ഒരു സംസ്കാരം ഇല്ലാതെ? ഞാൻ ഒന്ന് നോക്കിട്ട് വരാടാ. ഇതൊന്നുകൂടെ വായിച്ചേ പറ്റൂ. അത് മതി, ഈ പക്ഷികളെ നോക്കിയത് മതി. ഇവനെപ്പോഴും ഇങ്ങനെ ഈ ക്ലിയർ വാച്ച് ചെയ്തോണ്ടിരിക്കും. കംപ്ലീറ്റ് ഡ്രസ് മാറിക്കഴിഞ്ഞടാ. ഡ്രസ്സല്ല, ഡ്രസ്സല്ല, തൂവൽ, തൂവൽ. പക്ഷികളെ തൂവലല്ലേ പൊഴിക്കുന്നത്? തൂവല് മുഴുവൻ പൊഴിച്ച് കുളി തുടങ്ങി മോനെ. അത് പിന്നെ കിളിയൊക്കെ കുളിക്കട്ടെ, ഇത് കിളികൾ കുളിക്കുന്ന സീസണാ. വ്യത്യസ്തങ്ങളായ കുളികൾ, കിളികൾ. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. സോപ്പ് തേച്ച് തുടങ്ങി മോനെ. അതോ ഈ സോപ്പ് തിന്നുന്ന പക്ഷികളും ഉണ്ട്. പട്ടി, ഇതെന്റെ അല്ല, ഇവന്റെയാ. വൃത്തികെട്ടവൻ ശവം. എന്റെ അല്ല, പകുതി കാശ് എന്റെ ഉള്ളു, ബാക്കി പകുതി ഇവന്റെയാ. അതെ. ഓ, നിങ്ങൾ കിളികൾ നോക്കായിരുന്നല്ലേ? ഞങ്ങള് കരുതി ഹോസ്റ്റൽ മുറികളും കുളിമുറിയും ഒക്കെ നോക്കുകയാണെന്ന്. എന്താ ഈ പറയുന്നത്? ഞങ്ങൾ അങ്ങനെയൊക്കെ നോക്കും സിസ്റ്റേഴ്സ്. യവൻ ചിലപ്പോ നോക്കും സിസ്റ്റേഴ്സ്, അതുകൊണ്ടാണ് അവൻ ഇഷ്ടിയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. എന്താണ് ഇഷ്ടം പറഞ്ഞ്? എന്താ എല്ലാരും കൂടി? ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണമായിരുന്നു. അയ്യോ സോറി സിസ്റ്റേഴ്സ്, 96 സെന്റ് വരെ ഒരു ലക്ഷയില്ല, കംപ്ലീറ്റ് ബുക്കിംഗ് ആയി പോയി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പോലും പറ്റാറില്ല. അയ്യോ, വല്ല ഡോക്ടേഴ്സിനെ കാണിച്ചൂടെ? അതെ. അയ്യോ, ഇത് അസുഖമല്ല, ഞങ്ങൾക്ക് അത്രയ്ക്ക് തിരക്കാണെന്ന് വ്യക്തമാക്കിയായിരുന്നു. നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി വന്നതേക്ക് കൊല്ലത്ത് നിങ്ങളെ ബുക്കിംഗ് ഓഫീസിൽ നിന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, അതെ അതെ, കൊച്ചിൻ ബ്രദേഴ്സാണ്. ഈ വർഷം നമുക്ക് ഒരു ദിവസം ഇറക്കാത്തോണ്ട് അവരിന്ന് രാവിലെ വന്ന് കട്ട് ചെയ്തിട്ട് പോയുള്ളൂ. ഈ തിരക്കേറിനെ കട്ട് ചെയ്തത് പോലും അറിഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണം. ഉത്സവത്തിന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ നാട്ടില്. ഏത് ഫ്രണ്ടിന്റെ? വൃത്തികേട് പറയാത്ര വൃത്തികെട്ടവനെ. ഫ്രണ്ട് എന്ന് പറയുന്ന വൃത്തികേടാണ്. അതെ, എന്ത്? ഏത് ഫ്രണ്ടിന്റെയാ? ഗീതുവിന്റെ. ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട് സ്പെഷ്യൽ ബോട്ടില്. വരുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഏതായി സ്ഥലം? നല്ല സ്ഥലമാ പുതുക്കോട്ട.
അപ്പോ വരുമല്ലോ? തീർച്ചയായിട്ടും വരും, വരാതെ പറ്റില്ലല്ലോ. ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങാം. അഡ്വാൻസോ? അയ്യോ, ഞങ്ങൾ കൊണ്ടുവന്നില്ല, അവിടെ ചെന്നിട്ട് മൊത്തമായിട്ട് തരാം. അത് മതി, അത് മതി. ശരി അപ്പൊ വരട്ടെ. ശരി, ഓ ഓ, താങ്ക് യു. അഡ്വാൻസ് കൊണ്ടുവരാൻ വന്നിരിക്കുന്ന ഒരു കെട്ടി. ഇത്രയും പെമ്പിള്ളേരെ മുമ്പിൽ വെച്ചാണോ അഡ്വാൻസ് ചോദിക്കുന്നത്? അഡ്വാൻസ് ചോദിച്ചാൽ എന്താ? ചോദിക്കാൻ പാടില്ല. എന്ത്? അതിന് കാരണമുണ്ട്. എന്തായാലും ഗീതുവിന്റെ നാട്ടിലെ പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിന് ആരാ ഗീതു? എനിക്കറിയാമോ? എനിക്കറിയാം, ഞാൻ പ്രേമിക്കുന്ന പെണ്ണ്. പ്രേമോ? ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യലും ഒന്നിച്ചുള്ള യാത്രയൊക്കെ ആ പ്രേമത്തിന്റെ ഒരു ഭാഗമല്ലേടാ തെണ്ടി. തെണ്ടി, തന്റെ അച്ഛൻ. പ്രേമവും കഥാപ്രസംഗവും തമ്മിൽ എന്ത് ബന്ധം?